വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവ് ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കുവാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അവനിതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവളൊരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശുവെന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടി എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകുവാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശുവെന്ന് പേരിട്ടു. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ദാവീദിൻ്റെ ഗോത്രത്തിൽപ്പെട്ട യാക്കോബിൻ്റെ മകനായി ജോസഫ് ജനിച്ചു എന്ന് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ വംശാവലിയെക്കുറിച്ചുള്ള പരാമർശത്തിൽ നാം കാണുന്നുണ്ട്. അദ്ദേഹത്തെ നീതിമാനായ ഒരു മനുഷ്യനെന്ന് വിശേഷിപ്പിക്കുന്നു. അധ്വാനത്തെ അഭിമാനമായി കണ്ടുകൊണ്ട്, ആശാരിപ്പണി അഭിമാനമാണെന്ന് കണ്ടുകൊണ്ട് ജീവിച്ച ഒരു വ്യക്തി. പരിശുദ്ധ അമ്മയുടെ വിരക്ത ഭർത്താവും യേശുക്രിസ്തുവിൻ്റെ വളർത്തുപിതാവുമാകുവാൻ നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തി. നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനെന്ന് സഭ വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി. തിരുസഭയുടെ മധ്യസ്ഥനായി മാറിയ വ്യക്തി. കന്യകകളുടെ സംരക്ഷകനായി മാറിയ വ്യക്തി. ഇങ്ങനെ വിവിധ തരങ്ങളിൽ സഭയും സമൂഹവും ആദരിക്കുന്ന ഒരു വ്യക്തിത്വത്തെയാണ് വിശുദ്ധ യോസേഫിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ വിശ്വാസ മേഖലകളിൽ ഉറയ്ക്കുന്നതിനും നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നതിനും ആ സമർപ്പണത്തിൻ്റെ സായുജ്യതയിൽ ജീവിക്കുന്നതിനും ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്. ജീവശാസ്ത്രപരമായി യേശുക്രിസ്തുവിൻ്റെ പിതാവ് അല്ല യോസഫ് എന്നുള്ളത് നമുക്കറിയാം. കാരണം ജോസഫിന് ദൈവത്തിൻ്റെ ദൂതന് കൊടുക്കുന്ന അരുളപ്പാടിൽ മറിയം ഗർഭം ധരിച്ചത് യോസേഫുമായിട്ടുള്ള ബന്ധത്തിലല്ല, പിന്നെയോ മറിയം ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലൂടെയാണ് എന്ന് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ദാവീദ് വംശത്തിൽപ്പെട്ട ജോസഫ്, യാക്കോബിൻ്റെ മകനായ ജോസഫ്, യേശുക്രിസ്തുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയായി മാറുകയാണ്. മനുഷ്യനെ ദൈവവുമായി യോജിപ്പിക്കുവാൻ ദൈവം പണ്ട് പല പ്രകാരത്തിൽ നമ്മോട് സംസാരിച്ചു, പ്രവാചകന്മാരിലൂടെ സംസാരിച്ചു. വരുവാനിരിക്കുന്ന ദൈവകോപത്തിൽ നിന്ന് ഓടി അകലുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, പശ്ചാത്തപിക്കുവിനെന്നുള്ള സന്ദേശവുമായി പ്രവാചകന്മാർ കടന്നു വന്നു. പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾ ചെവിക്കൊള്ളാതെ മനുഷ്യൻ അകന്നു പോയപ്പോഴാണ്
തൻ്റെ ഏകജാതനെ നൽകുവാൻ പരമപിതാവ് ഔദാര്യം കാണിച്ചത്. യോഹന്നാൻ്റെ സുവിശേഷം 3:16 ഒരു മനുഷ്യനും നശിച്ചു പോകുവാൻ പാടില്ല, എല്ലാവരും രക്ഷപ്പെടുന്നതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആ ദൈവസ്നേഹത്തിൻ്റെ മനുഷ്യാവതാരം യാഥാർത്ഥ്യമാകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആ പരിശുദ്ധ അമ്മയെ വിവാഹം കഴിക്കുവാനുള്ള വിവാഹ നിശ്ചയം നടന്നിരുന്ന ഒരു സാഹചര്യം. യഹൂദ പാരമ്പര്യമനുസരിച്ച് കുഞ്ഞുങ്ങൾ ചെറുപ്രായത്തിലായിരിക്കുമ്പോൾ തന്നെ മാതാപിതാക്കൾ അവരെ പരസ്പരം ഭാവിയിൽ വിവാഹിതരാക്കുവാനുള്ള ആഗ്രഹത്തോടുകൂടി കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഒരു നിശ്ചയം അല്ലെങ്കിൽ മനസ്സമ്മതം നടന്ന് ഒരു വർഷക്കാലത്തോളം വിവാഹം കഴിക്കുവാൻ പോകുന്ന മകനും മകളും വിവാഹിതരെപ്പോലെയാണ് ജീവിക്കുന്നതെങ്കിലും അവർക്ക് തമ്മിൽ ബന്ധപ്പെടാൻ പാടില്ല, പരസ്പരം ബഹുമാനിക്കുവാനും ആദരിക്കുവാനും പ്രാർത്ഥിക്കുവാനും മനസ്സിലാക്കുവാനുമൊക്കെയുള്ള കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ വേണമെങ്കിൽ അവർക്ക് പൂർണ്ണ സമ്മതമില്ലായെങ്കിൽ അതിൽ നിന്ന് പിന്മാറുന്നതിന് സാധിക്കും. അതിനും പരസ്യമായ പ്രസ്താവനയിലൂടെ മാത്രമേ അത് നടത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരവസരത്തിലാണ് ജോസഫ് മറിയവുമായി വിവാഹ നിശ്ചയം നടന്നിരിക്കെ അവർ ഒന്നിച്ചു വസിക്കുന്നതിന് മുമ്പ് മറിയം ഗർഭിണിയാണ് എന്ന് ജോസഫ് മനസ്സിലാക്കുകയാണ്. നീതിമാനായ ആ മനുഷ്യൻ, മറിയത്തെ ശരിക്കും സ്നേഹിക്കുന്നവൻ, മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നവൻ, ആദരിക്കുന്നവൻ, ഇവിടെ സംശയത്തിൻ്റെ ഒരു നിഴൽ കടന്നു വന്നപ്പോൾ അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കുകയാണ്. പരസ്യമായി ഉപേക്ഷിച്ചാൽ യഹൂദ നിയമമനുസരിച്ച് വിവാഹത്തിന് മുമ്പ് ഒരു സ്ത്രീ ഗർഭിണിയായാൽ അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുള്ളതാണ് യഹൂദ നിയമം. അങ്ങനെ അവളെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ വിട്ടുകൊടുക്കുന്നതിന് മനസ്സ് കാണിക്കാത്ത ജോസഫ് അവളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. എന്നാൽ അവളെ രഹസ്യമായി ഉപേക്ഷിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് കിടക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുന്നത്, ജോസഫേ, നിന്റെ ഭാര്യയായി മറിയത്തെ സ്വീകരിക്കുവാൻ നീ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്. ഇത് കേട്ട ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് ദൈവദൂതൻ പറയുന്നത് പോലെ മറിയത്തെ സ്വീകരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ് ദൈവ ഇഷ്ടം എന്ന് അവിടുന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ അത് ദൈവവചനത്തിലൂടെയാകാം, വചനപ്രഘോഷണത്തിലൂടെയാകാം, പ്രവാചക തുല്യരായ വ്യക്തിത്വങ്ങളിലൂടെയാകാം, അത് നമുക്ക് ദൈവം നമ്പുരാൻ വെളിപ്പെടുത്തി തരുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുവാൻ നാം പരിശ്രമിക്കുകയാണെങ്കിൽ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ, സംശയങ്ങൾ ഒക്കെ അകറ്റുവാൻ അതുവഴിയായി സഹായകമാകും എന്നുള്ള സത്യം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നീതിമാനായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഓരോരുത്തർക്കും അർഹമായിട്ടുള്ള നൽകുവാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ച ഒരു വ്യക്തിയാണ് ജോസഫ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ അമ്മയുടെ ആ ജീവിതത്തെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയ അദ്ദേഹം അതുകൊണ്ടാണ് രഹസ്യമായി അവളെ ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കുന്നത്. അവളെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കുന്ന ആ ഒരു സാഹചര്യം അവളോട് കാണിക്കുന്ന നീതിയാണ്, ഔദാര്യമാണ് എന്ന തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. അതേപോലെ കുഞ്ഞിന് ജന്മം നൽകുവാനുള്ള സമയം സമാഗതമായി, പേരെഴുതിക്കുവാനായി അഗസ്തസീസറിൻ്റെ പട്ടണത്തിലേക്ക് കൽപ്പനയനുസരിച്ച് യൂദയായിലേക്ക് പോകുന്ന ജോസഫ്, പൂർണ്ണ ഗർഭിണിയായ മറിയത്തെയും കൂട്ടിക്കൊണ്ടുപോകുന്ന ജോസഫ്, അവൾക്ക് അവിടെ വച്ച് പ്രസവിക്കുവാനുള്ള സമയം സമാഗതമായി എന്ന് മനസ്സിലാക്കി
അവിടെയുള്ള വീടുകളിൽ പോയി മുട്ടി വിളിക്കുകയാണ്. ആരും അതിനുള്ള സൗകര്യം കൊടുക്കുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ നിസ്സഹായനായ ജോസഫ് ഓരോ ഭവനങ്ങളിലും പോയി മുട്ടി വിളിച്ച് ഈ കാര്യങ്ങൾ പറയുമ്പോൾ അത് സ്വീകരിക്കാതെ അംഗീകരിക്കാതെ അവരെ കഥകടച്ച് പുറത്തേക്ക് വിടുന്ന ഒരു അനുഭവം ഏറ്റുവാങ്ങിയപ്പോഴും അദ്ദേഹം അവളെ സംരക്ഷിക്കുവാൻ അവൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന ഒരു ജോസഫിനെയാണ് നാം കാണുന്നത്. വീടുകളില്ല, വഴി അമ്പലമില്ല, രക്ഷകൻ ഊഴിയിൽ വന്നു പിറക്കാനിടമില്ല. യേശുക്രിസ്തു ജനിച്ചത് ഒരു കാലിത്തൊഴുത്തിലാണല്ലോ. കാലിത്തൊഴുത്തിൽ രക്ഷകനെ പ്രസവിക്കുവാനുള്ള ആ ഒരു ഭാഗ്യം മറിയത്തിന് ലഭിക്കുകയാണ്. അതെങ്ങനെ ഭാഗ്യമെന്ന് വിളിക്കാം? ദൈവത്തെ ലോകത്തിന് നൽകുവാൻ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി എത്ര ഉന്നതങ്ങളിൽ നിന്ന് താഴേക്ക് വന്നുവോ അതിൻ്റെ താഴ്ചയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരടയാളം നമുക്ക് കാണിച്ചു തരികയാണ്. കാലിത്തൊഴുത്തിലെ ജനനം, കല്ലടാവിലെ ജനനം. ആ ജനനത്തിൽ നിസ്സഹായനായി നിൽക്കുന്ന ജോസഫ്, അതിനുവേണ്ട സ്ഥലം ഒരുക്കുന്ന ജോസഫ്, എത്ര താല്പര്യത്തോടുകൂടിയാണ് ദൈവികമായ പദ്ധതി നിറവേറ്റുവാൻ പരിശ്രമിക്കുന്നത് എന്ന് കാണുമ്പോൾ ജീവിതത്തിൽ നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ നടക്കുന്നത്. മാൻ പ്രപ്പോസസ് ആൻഡ് ഗോഡ് ഡിസ്പോസസ് എന്നാണ്. പ്രപ്പോസൽസ് പലതും ഉണ്ടാകാം, നമുക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടാകാം. നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ പൂർത്തീകരിക്കുവാൻ നാം എടുക്കുന്ന വഴികൾ നോക്കുമ്പോൾ അത് ദൈവീകമായ വഴിയാണോ, തമ്പുരാൻ്റെ ശൂന്യവൽക്കരണം അതിലൂടെ എങ്ങനെ അർത്ഥവത്താകുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയണം എന്നുകൂടി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അവിടെ. രക്ഷകന് ജന്മം നൽകി പരിശുദ്ധ അമ്മ, യേശുക്രിസ്തുവിൻ്റെ ശൂന്യവൽക്കരണവും പരിശുദ്ധ അമ്മയുടെ ശൂന്യവൽക്കരണവും, ഉദാരമായ ഒരു മനസ്ഥിതി ജോസഫിൻ്റെയും, അവരെ സംരക്ഷിക്കുവാൻ നടത്തുന്ന പരിശ്രമങ്ങളുമൊക്കെ കാണുമ്പോൾ അവിടെയാണ് ഒരു വ്യക്തി നീതിമാൻ എന്നുള്ള രീതിയിൽ യേശുവിന് അർഹമായിട്ടുള്ളത് നൽകുവാൻ, അമ്മയ്ക്ക് അർഹമായിട്ടുള്ളത് നൽകുവാൻ, അവരെ സംരക്ഷിക്കുവാൻ അദ്ദേഹം നടത്തുന്ന പരിശ്രമങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വീണ്ടും കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഈജിപ്തിലേക്ക് പോവുക, കുഞ്ഞിനെ കൊല്ലുവാൻ ഹെറോദേസ് പരിശ്രമിക്കുന്നു എന്നുള്ള സൂചന മാലാഖയിൽ നിന്ന് ലഭിക്കുമ്പോൾ അദ്ദേഹത്തിന് ചോദിക്കാമായിരുന്നു, ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ, ദൈവത്തിന് നോക്കാൻ കഴിയില്ലേ, ഞാനെന്തിന് കഷ്ടപ്പെടണം എന്നൊക്കെ. എന്നാൽ അതല്ല, ദൈവത്തിൻ്റെ കൽപ്പന ശിരസ്സാവഹിച്ചുകൊണ്ട് ദൈവത്തോട് നീതി പുലർത്തുവാൻ, അമ്മയോടും കുഞ്ഞിനോടും നീതി പുലർത്തുവാൻ, ആ കുഞ്ഞിനെ സംരക്ഷിക്കുവാൻ ആ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് പോകുന്ന ജോസഫിനെ നാം കാണുകയാണ്. അവിടെ വച്ചാണ് മനസ്സിലാക്കുന്നത്, ഈ കുഞ്ഞിന് കൊല്ലുവാൻ ആഗ്രഹിച്ച ഹെറോദേസ് കടന്നുപോയി, അതുകൊണ്ട് ഈ കുഞ്ഞിനെയും കൊണ്ട് നീ നസറസിലേക്ക് പോകണം എന്നുള്ള സൂചന ലഭിക്കുന്നത്. ആ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് നസറസിലേക്ക് വരുന്നു. ദേവാലയത്തിൽ പതിവ് പോലെ യഹൂദ ആചാരപ്രകാരം കുഞ്ഞിനെ സമർപ്പിക്കേണ്ട സാഹചര്യത്തിൽ ആ കുഞ്ഞിനെ ദൈവത്തിന് സമർപ്പിക്കുവാൻ ധൈര്യമായി മുമ്പോട്ട് വരുന്ന ജോസഫിനെ നാം കാണുകയാണ്. അമ്മയോടും ഒപ്പം ആ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് ദേവാലയത്തിൽ സമർപ്പിക്കുവാൻ പോകുമ്പോൾ ശിമോൻ എന്ന പ്രവാചകൻ അമ്മയോട് പറയുകയാണ്, നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകും എന്ന്. രക്ഷകനെ ലോകത്ത് നൽകുവാൻ പരിശ്രമിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൽ, ജീവിതത്തിലൂടെ അതിനുവേണ്ടി കൊടുക്കേണ്ട ത്യാഗം എന്താണെന്നുള്ള സൂചന ശിമോൻ പ്രവാചകൻ നൽകുകയായിരുന്നു. അതിൻ്റെ അർത്ഥമെന്താണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കുവാൻ കഴിയാതെ ജോസഫ് വളരെ സന്തോഷത്തോടുകൂടി ആ കുഞ്ഞിനെ ദൈവത്തിന് സമർപ്പിക്കുവാൻ മുമ്പോട്ട് വരികയാണ്. വീണ്ടും അവനെ നസറസിൽ കൊണ്ടുവന്ന് നസറായനായി വളർത്തുകയാണ്. നസറായനായി വളർത്തുമ്പോൾ അധ്വാനത്തെ അഭിമാനമായി കണ്ടുകൊണ്ട്, ആശാരിപ്പണി അഭിമാനമാണെന്ന് കണ്ടുകൊണ്ട്, ദൈവത്തോട് ചേർന്നുള്ള സഹകരണമാണ് നമ്മുടെ പ്രവർത്തനത്തെ മഹത്വപ്പെടുത്തുന്നത്, അതിനെ അർത്ഥം നൽകുന്നത് എന്നുള്ള ബോധ്യത്തോടുകൂടി ആശാരിപ്പണി ചെയ്ത് ആ കുഞ്ഞിനെ പരിശീലിപ്പിക്കുന്ന ജോസഫ് ആധുനിക തലമുറയ്ക്കൊരു വലിയ മാതൃകയാണ്.
കുഞ്ഞുങ്ങളെ അധ്വാനിച്ച് പഠിപ്പിക്കണം, അവരധ്വാനിച്ച് ജീവിക്കണം. അലസത മനോഭാവത്തിൽ ജീവിക്കുവാനുള്ളവരല്ല. തൊഴിലിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കി എല്ലാ തൊഴിലും ദൈവത്തോട് ചേർന്നുള്ള പൂർണ്ണമായ സഹകരണമാണ് എന്ന ബോധ്യത്തോടു കൂടി ഒരു പുതിയ ആകാശത്തിൻ്റെ പുതിയ ഭൂമിയുടെ കെട്ടുപണിയിൽ പങ്കാളിയാകുവാൻ ദൈവത്തോടൊപ്പമുള്ള പ്രവർത്തനമാണ് അന്ന് അത് കണ്ടുകൊണ്ട്. നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല, എന്നെപ്പോലെ ജീവിക്കുവാൻ അവകാശമുള്ള മറ്റുള്ളവരും ഞാൻ വഴി ജീവിക്കണം, ബിക്കോസ് ഓഫ് മീ യു ഷാൽ ലീവ് എന്നുള്ള ഉന്നതമായ സങ്കല്പത്തിൽ നാം ഓരോരുത്തരും പ്രവർത്തിക്കുവാൻ കഴിയണം എന്ന് ബാലനായ യേശുവിനെ അധ്വാനത്തെ അഭിമാനമായി കണ്ടുകൊണ്ട് ജോസഫ് പരിശീലിപ്പിക്കുന്നത് പോലെ പരിശുദ്ധ അമ്മ വിറക് മുറിക്കുവാൻ പാത്രം കഴുകുവാൻ വിമലൻ മടിച്ചില്ല, വിയർപ്പിൻ്റെ വിലയായി അപ്പം ഭക്ഷിക്കുവാൻ വിശ്വൈകനാഥൻ മറന്നില്ല എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഏത് ജോലിയും ചെയ്യുവാൻ, കുടുംബത്തിൻ്റെയും കൂട്ടായ്മയുടെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, അതിന് ത്യാഗം സഹിക്കുവാൻ, അധ്വാനത്തിലൂടെ മാത്രമേ അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ എന്ന ബോധ്യം നൽകുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് ജോസഫ് ഇവിടെ നമുക്ക് കാണിച്ചിരുന്ന മാതൃക. ഇനിയും ആ കുഞ്ഞിനെ പതിവ് പോലെ ദേവാലയത്തിൽ കൊണ്ടുപോകുന്നു. യഹൂദരുടെ പൊതു ആലയമാണ് ജെറുസലേം ദേവാലയം. ആണ്ടുതോറുമുള്ള പെരുന്നാളിൽ, പെസഹ പെരുന്നാളിൽ ദേവാലയത്തിൽ പോയി കാഴ്ച സമർപ്പിക്കുക, അനുഗ്രഹം പ്രാപിക്കുക, അത് യഹൂദൻ്റെ കടമയാണ്. യഹൂദ പാരമ്പര്യം പിന്തുടർന്ന ജോസഫ് മറിയത്തെയും കൂട്ടിക്കൊണ്ട്, കുഞ്ഞിനെയും ബാലനെയും കൂട്ടിക്കൊണ്ട് ജെറുസലേം ദേവാലയത്തിലേക്ക് പോകുന്നു. ജനബാഹുല്യ നിമിത്തം പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ കുഞ്ഞ് അപ്പനോടുകൂടി കാണുമെന്ന് അമ്മയും അമ്മയോടുകൂടി കാണുമെന്ന് അപ്പനും കരുതി നല്ലൊരു ദൂരം യാത്ര ചെയ്തതിന് ശേഷമാണ് അവരൊന്നിച്ച് കണ്ടുമുട്ടുന്നതും കൂട്ടത്തിൽ ബാലനായ യേശു ഇല്ല എന്ന് അറിയുന്നതും. എന്താണ് അവർ ചെയ്തത്? ഉടനെ അവർ അന്വേഷിച്ചു പോവുകയാണ്. എവിടേക്കാണ്? ദേവാലയത്തിലേക്കാണ്. നഷ്ടപ്പെട്ടത് ദേവാലയത്തിൽ വെച്ചാണെങ്കിൽ, ആ പരിസരത്ത് വെച്ചാണെങ്കിൽ അന്വേഷിക്കേണ്ടത് അവിടെ തന്നെയാണ്. അങ്ങനെ അവർ വരുന്ന ആളുകളുടെ കൂട്ടത്തിൽ നോക്കുന്നു, അങ്ങനെ അന്വേഷിച്ച് ദേവാലയത്തിലെത്തുന്നു. ദേവാലയത്തിലെത്തുമ്പോൾ അവർ കാണുന്ന കാഴ്ച, യേശു വേദശാസ്ത്രികളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അവർക്കത് വ്യാഖ്യാനിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിപ്രകാരം ചെയ്യുന്നത് കണ്ട് അവർ അതിശയിക്കുകയാണ്. എന്നാൽ അമ്മ മാതൃഹൃദയത്തോടെ ചോദിക്കുകയാണ്, മകനെ, നീ എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? ഞാനും നിൻ്റെ അപ്പനും നിന്നെ അന്വേഷിക്കുകയായിരുന്നു. യേശു കൊടുക്കുന്ന മറുപടി, ഞാൻ എൻ്റെ പിതാവിൻ്റെ ജോലിയിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് അറിയുന്നില്ലേ? അങ്ങനെ ഒരു മറുപടി ലഭിച്ചപ്പോഴും അസ്വസ്ഥനാകുന്ന ജോസഫിനെയല്ല കാണുന്നത്. കാരണം ഈ ശിശു ദൈവികമായ ഒരു ശിശുവാണെന്നുള്ള ബോധ്യത്തോടുകൂടി, ദൈവികമായ പദ്ധതി നിറവാക്കുവാനുള്ളവനാണെന്നുള്ള ബോധ്യത്തോടുകൂടി വളർത്തുന്ന ജോസഫ് ഈ ഉത്തരം കേട്ട് ഒന്നും വിഷമിക്കുന്നില്ല. അതേസമയം മറിയം തൻ്റെ അഭിപ്രായം തുറന്നു പറയുന്നു. എന്നിട്ട് അവൻ അവരോടൊപ്പം വന്ന് അവർക്ക് വിധേയപ്പെട്ടുകൊണ്ട് നസ്രസിൽ ജീവിക്കുന്നു. ആ വിധേയത്വത്തിൻ്റെ മേഖലയിലേക്ക് നാം നോക്കുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, ഇവിടെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന പ്രക്രിയയിൽ, മറ്റുള്ളവർക്ക് പരിശീലനം കൊടുക്കുന്ന പ്രക്രിയയിൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ എടുത്തു പറയുന്നത്. പിതാവിൻ്റെ ജോലിയിൽ വ്യാപൃതനായിരിക്കുക. നമ്മുടെ എല്ലാ പ്രവൃത്തികളും പിതാവിൻ്റെ പ്രവൃത്തികളാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തികളാണ്. അത് നിറവേറ്റുവാൻ ദൈവത്താൽ ഐക്യപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ഈ ലോകത്തിലേക്ക് വരുന്ന ഓരോ കുഞ്ഞും ഒരു പ്രത്യേകമായ സന്ദേശത്തോടുകൂടിയാണ് ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ, ഈ ലോകത്തിലേക്ക് വരുന്ന ഓരോ കുഞ്ഞിലും ദൈവം ചില കടമകൾ നിറവേറ്റുവാൻ ചുമതലപ്പെടുത്തിയാണ് അയക്കുന്നത്. ആ ചുമതല നിർവഹിക്കുവാൻ കടന്നു വരുന്നവർ ആ പിതാവിൻ്റെ ജോലിയിൽ വ്യാപൃതരായിരിക്കേണ്ടതാണ്. ദൈവം പരമേൽപ്പിച്ചിരിക്കുന്ന ജോലി അതതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റുവാനുള്ളവരാണ് നാം എല്ലാവരും. എന്നിട്ട് യേശു തമ്പുരാൻ്റെ പരിശുദ്ധ ജീവിതത്തിലേക്ക് വരുമ്പോൾ, അവിടുന്ന് ദരിദ്രരോട് സുവിശേഷം അറിയിച്ചുകൊണ്ട്
ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് രോഗികൾക്ക് സൗഖ്യം നൽകിക്കൊണ്ട് അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് കർത്താവിൻ്റെ സ്വീകാര്യമായ വത്സരമറിയിച്ചുകൊണ്ട് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ്. നന്മയുടെ പ്രവർത്തനങ്ങൾ കണ്ടപ്പോൾ ഇവനാ തച്ചൻ്റെ മകനല്ലേ, മറിയമല്ലേ ഇവൻ്റെ അമ്മ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളെ നാം കാണുന്നുണ്ട്. അതെ, തച്ചൻ്റെ മകനെന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസമില്ലാത്തവൻ, അറിവില്ലാത്തവൻ, അങ്ങനെയുള്ള ഒരു രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ അതല്ല. തച്ചൻ്റെ മകന്, ആശാരിപ്പണി മകനെ പഠിപ്പിച്ച അപ്പന്, ആ പണിയിൽ അധ്വാനത്തെ അഭിമാനമായി കണ്ടവന് എന്നും അഭിമാനിക്കാനുള്ള വഴി ദൈവം നൽകും. അവിടെ ദൈവികമായ അനുഗ്രഹം ദൈവം നൽകി നയിക്കും എന്നുള്ളതിൽ സംശയമില്ല. അങ്ങനെ അവരെ ആളുകൾ പുച്ഛമായിട്ട്, തച്ചൻ്റെ മകനല്ലേ, മറിയമല്ലേ അവൻ്റെ അമ്മ, സാധാരണ ഒരു സ്ത്രീയല്ലേ അവൾ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുമ്പോൾ അതിനപ്പുറമായിട്ടുള്ള അസാധാരണത്വം എന്താണെന്ന് യേശു നമ്പുരാൻ തൻ്റെ ജീവിതത്തിലൂടെ പഠിപ്പിക്കുമ്പോൾ അതിൽ മഹത്വം കണ്ടെത്തുന്ന ഒരു ജോസഫിനെ നാം കാണുകയാണ്. യേശുവിനോടൊപ്പം അമ്മയോടൊപ്പം ആയിരുന്നു കൊണ്ട് അവരുടെ ശുശ്രൂഷ ഏറ്റുവാങ്ങി യേശുവിൻ്റെ ചെറുപ്രായത്തിൽ പരിശുദ്ധ ജീവിതത്തിന് മുമ്പ് തന്നെ യൗസേപ്പ് ഈ ലോകത്തെ വിട്ട് പരമപിതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയി എന്നാണ് പാരമ്പര്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെയാണ് എന്ന് വരികിൽ നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനായി ജോസഫിനെ ചിത്രീകരിക്കുമ്പോൾ ഈശോ മറിയം യൗസേപ്പെ എന്നുള്ള നാമം രക്ഷകനും രക്ഷകൻ്റെ അമ്മയായ പരിശുദ്ധ മറിയം ഇപ്പോഴും എപ്പോഴും നമ്മുടെ മരണസമയത്തും നമുക്ക് വേണ്ടി മധ്യസ്ഥത അപേക്ഷിക്കുന്ന മറിയം, അതേപോലെ യൗസേപ്പ് പിതാവ് പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും പ്രത്യേകമായ ശുശ്രൂഷ ഏറ്റുവാങ്ങിയ അദ്ദേഹം, അവരെ ശുശ്രൂഷിച്ച അദ്ദേഹം, നീതിയോടുകൂടി പ്രവർത്തിച്ച നീതിമാനായ അദ്ദേഹം, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം അവസരം കൊടുത്തതുപോലെ നമുക്കോരോരുത്തർക്കും ആ സ്വർഗീയ ഭവനത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ ദൈവമഹത്വത്തിനായിട്ട് ജനനന്മയ്ക്കായിട്ടാക്കിക്കൊണ്ട് നാം പ്രവർത്തിക്കുമ്പോൾ നമുക്കും ആ സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ ദൈവം അവസരം നൽകും എന്നുള്ളതിൽ സംശയമില്ല. വിശുദ്ധ യൗസേപ്പ് അധ്വാനിക്കുന്ന തലമുറയുടെ ആത്മീയ പിതാവാണ്. അധ്വാനത്തിലൂടെ മാത്രമേ അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ. അനീതിപരമായ വ്യവസ്ഥിതികളിലൂടെ മനുഷ്യൻ പണത്തിനും പ്രതാപത്തിനും സുഖത്തിനും സൗകര്യത്തിനുമൊക്കെ മുൻതൂക്കം കൊടുത്തുകൊണ്ട് ജീവിക്കുമ്പോൾ ദൈവത്തോടുള്ള നീതി, മനുഷ്യരോടുള്ള നീതി, മറിയത്തോടുള്ള നീതി, യേശുവിനോടുള്ള നീതി, സമൂഹത്തോടുള്ള നീതി എന്താണെന്നുള്ളത് ഓരോരുത്തർക്കും അർഹമായിട്ടുള്ളത് നൽകി ഔദാര്യത്തോടെ നൽകിയ യൗസേപ്പ് നീതിമാനായ ഒരു മനുഷ്യനായി പ്രശോഭിക്കുന്നത് പോലെ, കന്യകളുടെ സംരക്ഷകനായി ജോസഫ് നിലകൊള്ളുന്നത് പോലെ, സഭയുടെ സംരക്ഷകനായി ജോസഫ് നിലകൊള്ളുന്നത് പോലെ, മറ്റുള്ളവരുടെ സംരക്ഷണത്തിന് വേണ്ടി, സുരക്ഷിതത്വത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവം നമ്മെ നിയോഗിച്ചിരിക്കുകയാണ്. ഈ ദൗത്യങ്ങൾ നിറവേറ്റുന്നത് സഭയിലൂടെ, നമ്മുടെ കുടുംബങ്ങളിലൂടെ, കൂട്ടായ്മയിലൂടെ നിറവേറ്റുവാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന നാം ഓരോരുത്തരും വിശുദ്ധ യൗസേപ്പിൻ്റെ മനോഭാവം, ദൈവവചനം ശ്രദ്ധിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ദൈവികമായ വെളിപ്പെടുത്തലുകൾ അംഗീകരിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ നമ്മുടെ നല്ല പ്രവൃത്തികളാൽ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തുവാനും നിത്യമായി നിരന്തരമായി സ്വർഗീയ പിതാവിനോടുകൂടി പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യൗസേപ്പിനോടുമൊപ്പം സകല വിശുദ്ധന്മാരോടുമൊപ്പം നിത്യ സൗഭാഗ്യം അനുഭവിക്കുവാൻ ദൈവം നമ്പുരാൻ നമ്മെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ എന്ന് വിശുദ്ധ യൗസേപ്പിൻ്റെ തിരുനാളാഘോഷിക്കുന്ന ഈ വേളയിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.